പ്രിയമുള്ളവരെ, മാപ്പിളപ്പാട്ടിൻ്റെ കിസ്സ രണ്ടാമത്തെ എപ്പിസോഡ് നമ്മൾ ആരംഭിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച സംഗീത ശാഖ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയം കൂടാതെ പറയാൻ കഴിയും അത് മാപ്പിളപ്പാട്ടാണ്. അതിൻ്റെ കാര്യമൊക്കെ നമുക്ക് വഴിയേ പറയാം കേട്ടോ. മാപ്പിളപ്പാട്ടിൻ്റെ കിസ്സ പറയുമ്പോൾ നമുക്ക് ഒരു ഫ്ലാഷ് ബാക്ക് നടത്തേണ്ടതുണ്ട്. കേരളത്തിലേക്ക് പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് പേർ കച്ചവടത്തിനായി വന്നു. അവരൊക്കെ ഇവിടെ കച്ചവടം ചെയ്യുക മാത്രമല്ല ചെയ്തത്, നമ്മൾ നികുതി കൊടുത്തില്ലെങ്കിൽ അഥവാ കരം കൊടുത്തില്ലെങ്കിൽ, അന്ന് കരം എന്നാണ് പറയുക, കരം കൊടുത്തില്ലെങ്കിൽ നമുക്ക് മർദ്ദനമായിരുന്നു, ശിക്ഷയായിരുന്നു, ജയിൽവാസമൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ നാടുകടത്തൽ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ തലയിൽ കയറി നിരങ്ങി എന്ന് പറയാറില്ലേ, അതാണ് അവർ ചെയ്തത്. പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരൊക്കെ അതിൽപ്പെട്ടതാണ്. ആ കഥയൊക്കെ നിങ്ങൾക്ക് വിശദമായി അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ഇവിടെ വന്ന അറബികൾ തികച്ചും വ്യത്യസ്തരായിരുന്നു. അവരുടെ ലക്ഷ്യം കച്ചവടവും മതപ്രബോധനവുമായിരുന്നു. നമുക്കേതായാലും തിരുരങ്ങാടി കെ ടി മുഹമ്മദ് രചിച്ച ഒരു പാട്ടിലേക്ക് വരാം, തുടർന്ന് മറ്റു കാര്യങ്ങൾ പറയാം. ഈ പാട്ടിൻ്റെ ഇശൽ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് 1921 മലബാർ ലഹള എന്ന ഗ്രന്ഥമാണ്. അതിൽ പറയുന്നത് അണവാഗി റൂഹുൽ അമീൻ എന്നാണ്. ശരിക്കും ഇശലിൻ്റെ പേര് അതല്ല, അത് നമുക്ക് ഇശൽ എന്ന അധ്യായം വരുമ്പോൾ അവിടെ വിശദമായി പറയാം. ഏതായാലും അണവാഗി റൂഹുൽ അമീൻ എന്ന ആ ഇശൽ നമുക്കൊന്ന് കേൾക്കാം. അത് പാടുന്നത് സാദിഖ് വേങ്ങരയാണ്. ധാരാളം മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയ ഒരു യുവ ഗായകനാണ്. ഉന്മേഷമീറ്റിന്നിൻ്റാശവിലക്കി ഉടനെ നിരോധന ആറ്റും പാസാക്കി ഇമ്മീറ്റിൻ അധ്യക്ഷനാകും മൗലാന യാക്കൂബ് ഹാസൻ ജനാബും പ്രധാന സമ്മേളർ കെ മാധവൻ നായർ കെ മാ സമ്മതർ പി മൊയ്തി കോയാസൽ പൂമാർ ചെമ്മയു ഗോപാലമേനോനും സംഘം ചേരയാറി മാറി ചന്ദ രംഗം കേസാരുമാദിച്ചതില്ലാക്ഷമീച്ചു കോടതിയാറു മാസം ശിക്ഷിച്ചു ശേഷം കണ്ണൂർ ജയിലിലടച്ചു ക്ഷുഭിത ജനക്കൂട്ടം മുമ്പോട്ടിരച്ചു പോലീസിലാത്തി പ്രയോഗം നടത്തി പൊട്ടും മുറി ജനങ്ങളിൽ പറ്റി കാലം അന്നോളം അവർ കണ്ടിട്ടില്ല കൈപ്പേരുണ്ടാത്തി അടി കൊണ്ടിട്ടില്ല. കേരളത്തിൽ വന്ന അറബികൾ ഇവിടെ കച്ചവടം ചെയ്യുകയും അവരുടെ നാടുകളിലേക്ക് ഇവിടെ നിന്ന് പല സുഗന്ധദ്രവ്യങ്ങളും കയറ്റി അയക്കുകയും ചെയ്തു. അവർക്ക് നേരിട്ട വലിയൊരു പ്രശ്നം ഇവിടുത്തെ ഭാഷയായിരുന്നു. എന്നോട് ഒരിക്കലൊരു അറബി ഗൾഫിൽ വെച്ച് സംസാരിച്ചോ പറയണ്ടായി, ഈ മലയാളം എന്ന് പറയുന്നത് ഒരു പാത്രത്തിൽ കല്ലിട്ട് കിലുക്കും പോലെയാണെന്ന. അതവർ നമ്മളെ കളിയാക്കി പറഞ്ഞതല്ല, അവരുടെ അനുഭവമായി അവർ പറഞ്ഞതാണ്. എന്തെങ്കിലും ആവട്ടെ, അവരിതിനൊരു പരിഹാരം കാണാൻ തീരുമാനിച്ചു. ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്, എന്നാലും അവരത് പഠിച്ചെടുത്തു. അപ്പോഴാണ് അവരുടെ മുമ്പിൽ മറ്റൊരു വലിയ പ്രശ്നം നിൽക്കുന്നത്, മലയാളത്തിൽ ലിപിയില്ല. അതായിരുന്നു അന്ന് അവരുടെ മുമ്പിലുള്ള വലിയ പ്രശ്നം. വരമൊഴിയില്ല, വാമൊഴിയേയുള്ളൂ എന്ന് പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എഴുത്തും വായനയുമില്ല, വെറും പറച്ചിൽ മാത്രമേ ഉള്ളൂ. അറബിക്കാണെങ്കിൽ എന്നോ ലിപിയുണ്ട്, നൂറ്റാണ്ടുകളായി അവർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവർക്കിത് എഴുത്തും വായനയുമാണ്. കാരണം ആളുകൾ മതം പഠിക്കണമെങ്കിൽ, ദീൻ പഠിക്കണമെങ്കിൽ എഴുത്തും വായനയും നിർബന്ധമാണ്. അവർ വലിയൊരു പ്രശ്നമായി അത് കണ്ടില്ല. അവരൊരു പരിഹാരത്തിന് മുന്നിട്ടിറങ്ങി, വിദഗ്ധരുമായി കൂടിയാലോചിച്ച് ഒരു ലിപി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അടുത്ത പ്രശ്നം, അറബിയിലുള്ള
പല പദങ്ങളും മലയാളത്തിലില്ല. മലയാളത്തിലുള്ള ധാരാളം പദങ്ങൾ അറബിയിലുമില്ല. ഇരട്ടി പദങ്ങളുണ്ടല്ലോ മലയാളത്തിൽ, അറബിയേക്കാൾ ഇരട്ടി പദങ്ങളുണ്ട് മലയാളത്തിൽ. ഏതായാലും കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമായി അവർ അറബി മലയാള സാഹിത്യം ഉണ്ടാക്കുക തന്നെ ചെയ്തു. ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അറബി മലയാള സാഹിത്യം എന്ന് പറഞ്ഞാൽ അതൊരു ഭാഷയാണ്, അറബി മലയാള ഭാഷയാണെന്നൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട്. പക്ഷേ കൂടുതലും വിദഗ്ധരായ ആളുകളൊക്കെ പറഞ്ഞത് അത് ഭാഷയല്ല, അതൊരു സാഹിത്യമാണ് എന്നാണ്, അറബി മലയാള സാഹിത്യം. അങ്ങനെ മലയാളം എന്ത് ചെയ്തു, കുറേ അക്ഷരങ്ങളൊക്കെ ചേർത്തുകൊണ്ട് അറബിയിലേക്ക് എഴുതാൻ തുടങ്ങി. അതാണ് അറബി മലയാള സാഹിത്യം. നമുക്ക് നമ്മുടെ കഥ തുടരാം.